And Chaka. What do you know? I want to eat. What do you want to eat? I want to eat. What do you want to eat? I want to eat. What do you want to eat? Hi friends, Assalamualaikum. Welcome back to my channel. In the Amanda Tilla, the Cherry Day in My Life video, I turn a video stop at any tear site and like a share. Pinningly there and the channel, subscribe with the tingle on the subscribe with the support. And then I'm gonna air a video to boga. In the Ravila, the Nani Tadin Shasham Palatepu Namaskaraka Kaine, Ravila Terikali Katanaka Kuchadin Shashan Yanada, Masala Dosha Judamandi to ring it in day. But those are detailed video and at the Tiletoniane already masala ready at the tinde. At the Poltan and Annie, the ocean duck on the batter already uploaded the tinde, and I can link the description box to the cut and the soft tight idly in Dakana. At the Poltan, the Pola, the Osha Kasudam Patitil and Alla, a dibble batter, and Kanata and Dangluna under no cato. Masala dosha on the Samet, Anapa and there and shoot to good Kanichia, but Chudoda Kaikumalana in her taste in Dagapada, Yanida Mava de la Coichet on the Karki Kotitende. Anything the Mughal light in Nayi, the Polon, the Breshe, the Udkunende. Side of the Candela Murinu and the Dodingi Tindita, in Namkadona, upper march to Udka. But Andamu second dollar of Evichadin Shesho, Iperan than a theatre to Udkato. In the Tidinda Nadavi light in Namalur Lakang on and Dakitala feelings of Echodka. എന്നിട്ട് ഈ ദോശ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ ഇത് ചൂടോടെ കഴിക്കണം കേട്ടോ എന്നാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെ ഓരോന്ന് ഓരോന്ന് ഞാൻ ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചുട്ടെടുക്കുന്ന പാൻ ഓവറായിട്ട് ചൂടായാൽ നമ്മൾ ബാറ്റർ ഒഴിച്ച് കറക്കിയെടുക്കുമ്പോൾ അത് ശരിയാക്കി കിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് തളിച്ച് കൊടുക്കുക അതൊന്ന് വറ്റിയ സമയത്ത് നമുക്ക് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ച് കൊടുത്താൽ മതി അങ്ങനെ ചൂടോടെ തന്നെ ഓരോരുത്തർ ദോശ കഴിച്ചു എനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ലഞ്ചിനേക്കുള്ള പ്രിപ്പറേഷൻ ആണ് അപ്പോൾ ഇക്കതാ സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് ഉച്ചക്കേക്ക് സ്പെഷ്യലായിട്ട് തലശ്ശേരി ബിരിയാണിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കനൊക്കെ ഒന്ന് കഴുകിയെടുക്കാം അങ്ങനത്തെ ചിക്കനൊക്കെ നല്ലോണം കഴുകിയിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട് അങ്ങനത്തെ ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയൊക്കെ കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മല്ലിച്ചപ്പ് പുതിന കറിവേപ്പിലൊക്കെ റെഡിയാക്കി വെക്കുക എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ എടുത്ത് സ്റ്റോർ റൂമിലേക്ക് വെച്ചിട്ടുണ്ട് എൻ്റെ ഉമ്മയുടെ നാട് തലശ്ശേരി മട്ടന്നൂരിലാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ എന്നോട് പറയും ഉമ്മയുടെ ഇടത്തിയുടെ മക്കളൊക്കെ പറയും നമ്മളെന്തിനാണ് വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ തൊലി കളയുന്നത് തൊലിയൊന്നും കളയേണ്ട തൊലിയോടുകൂടി തന്നെ മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ നമ്മൾ കല്യാണത്തിൻ്റെ തലേന്നൊക്കെ ഇവിടെ തൊലിയൊക്കെ കളയല്ലോ നമ്മുടെ കോഴിക്കോട് അപ്പോൾ അവരൊന്നും തൊലി കളയാതെയാണ് പോലെ ചെയ്യാമെന്ന് പറയുന്നത് കേട്ടു അപ്പോൾ അത് ശരിയാണെന്നൊന്നും അറിയില്ല അപ്പോൾ എൻ്റെ മുത്തമ്മയുടെ മോളാണ് ഈ റെസിപ്പി പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഇതാ ഉള്ളിയൊക്കെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ ഇതുപോലെ ഫിംഗർ ക്യാപ്പ് ഇട്ടിട്ടാണ് കേട്ടോ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാറ് കട്ടിംഗ് ബോർഡൊന്നും യൂസ് ചെയ്യാറില്ല അങ്ങനെ ഞാനിതാ ഉള്ളിയൊക്കെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തക്കാളിയും കട്ട് ചെയ്തെടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കുക അങ്ങനെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നേരത്തെ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഇതാ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട്
എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൽ വെച്ചിട്ട് രണ്ട് വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടിച്ചു വെച്ചിട്ട് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേഗം പോയിട്ട് അകക്കൊന്ന് അടിച്ചു വാരി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വിരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ ഫ്ലോറിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ, നമ്മുടെ സിമെൻറ്റ് വെച്ചിട്ട് മിനുസപ്പെടുത്തിയിട്ടേ ഉള്ളൂ, അതുകൊണ്ടാണ് ഫ്ലോറിങ്ങനെ. അങ്ങനെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, ഞാൻ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഒരു സൈഡിലിതാ ചിക്കൻ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റേ സൈഡിലിതാ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓയിൽ നല്ലോണം ചൂടായി വന്നാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ, രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ ഒരു ട്രിപ്പ് ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ ട്രിപ്പ് ഇത് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ ഉള്ളിയൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കൂടുതലായിട്ട് കരിഞ്ഞു പോകാൻ പാടില്ല, കൂടുതൽ കരിഞ്ഞു പോയാലും നമ്മുടെ ഉള്ളിയുടെ ചൊയൊക്കെ മാറി വരും കേട്ടോ. ഇപ്പോൾ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റി കൊടുക്കാം. ഉള്ളിയുടെ എണ്ണൊക്കെ വാർന്നു വന്നാൽ ഇതുപോലത്തെ ഒരു ടിഷ്യൂ പേപ്പറിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. എന്നാൽ ഈ ക്രിസ്പിനെസ് നമ്മൾ ചോറ് ദമ്മിടുന്നത് വരെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇത് മുഴുവനായിട്ട് കോരിയെടുത്തിട്ടുണ്ട്, ഇനി ബാക്കിയുള്ള ഉള്ളി ഇട്ട് കൊടുക്കുക. അങ്ങനെ ഉള്ളി മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചിക്കനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എണ്ണ നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഈ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ആദ്യം തന്നെ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് വാറ്റി കൊടുക്കുക. നെക്സ്റ്റ് ഇതിലേക്ക് ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുക, അതും നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതാ മുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണമൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഇതിലേക്ക് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഒരു സ്റ്റൗവിൽ മസാല റെഡി ആകുമ്പോഴേക്കും മറ്റു സ്റ്റൗവിൽ ഞാനിതാ റൈസിന് വേണ്ടിയിട്ടുള്ള എണ്ണ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഒന്ന് വാടി വന്നാൽ ഇതിലേക്ക് പട്ട ഗ്രാമ്പൂ ഏലക്കായ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എത്രയാണോ റൈസ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം വേഗം തിളച്ചു വരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പാത്രം അടച്ചു വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് ഇതാ മസാലയിലെ തക്കാളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണമൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കാൽ കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പും പൊതീനയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഞാനിതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരിയിട്ടുള്ള ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഈ ഉള്ളിയിലേക്ക് നല്ലോണം മസാല ഒക്കെ ആവുന്ന വിധത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ചുള്ളി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, ദമ്മിടാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ചെയ്യലുണ്ടോയെന്ന് അറിയില്ല, ഞാനിതുപോലെ ഇങ്ങനെ ഓരോന്നിട്ട് കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടോ ടേസ്റ്റ് ഉണ്ടോ നോക്കാറുണ്ട് കേട്ടോ.
ഇനി നമുക്ക് മസാല അടിച്ചു വെക്കാം. ഇതാ സമയം കൊണ്ട് തന്നെ വെള്ളം നല്ലോണം തിളച്ചു വന്നിട്ടുണ്ട്. അതിലേക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. അങ്ങനെ അരിയൊക്കെ ഇട്ടതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചിക്കനിൽ എല്ലായിടത്തും മസാല ആകുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് അടച്ചു വെക്കാട്ടോ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോഴേക്കും നമ്മുടെ മസാല റെഡിയാകും. അങ്ങനെ എന്നാൽ നമ്മുടെ ചോറ് കറക്റ്റ് വേവായി കിട്ടിയിട്ടുണ്ട്. ഇനി ചോറിൻ്റെ പാത്രം ഞാൻ ഒഴിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചോറ് വെച്ച പാത്രത്തിൻ്റെ അടിയിലായിട്ട് ഈ മസാല നിരത്തി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചോറ് ലെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിച്ചപ്പ് പൊതിന ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് വിതറി കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓനിയനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുക. കുറച്ച് ഗരം മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ലെയറായിട്ട് ഇതാ ഇതുപോലെ ചോറിട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഓനിയൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളതും അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് ബിരിയാണി മസാലയും കുറച്ച് ഗരം മസാലയും ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ട് ഇത് സ്റ്റൗവിൽ വെച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് വെക്കുക കേട്ടോ. പിന്നെ വേഗം തന്നെ കിച്ചണിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കിച്ചണൊക്കെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ തലശ്ശേരി സ്പെഷ്യൽ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ വേഗം തന്നെ അകവും കൊലായിയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം കുളിയും നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒന്ന് കിടന്നു കേട്ടോ. കിടന്ന് പിന്നെ ഒരു 4 മണിക്കാണ് ഞാൻ എഴുന്നേറ്റിട്ടുള്ളത്. പിന്നെ നമസ്കാരം കഴിഞ്ഞ് കിച്ചണിലേക്ക് വന്നിട്ട് ചായ ഇടുകയാണ്. ചായ തിളക്കുമ്പോഴേക്കും കടി റെഡി എന്നൊക്കെ പറയാറില്ലേ, അതുപോലെയാണ് കേട്ടോ ഇന്ന് ചെയ്തിട്ടുള്ളത്. ചായ റെഡിയാകുമ്പോഴേക്കും ഇക്ക കടയിൽ പോയിട്ട് ഇപ്പോൾ ഇവിടെ സ്പെഷ്യലായിട്ട് പൊറാട്ട റോളാണ് കേട്ടോ ഉണ്ടാവാറ്. ഇതാ പൊറാട്ട റോളുണ്ട്. ഇതിന് മുന്നൊക്കെയായിട്ട് ഫലാഫലേനി, ഇപ്പോൾ ഇതാ പൊറാട്ട റോളാണ്. അതുപോലെ പരിപ്പുവടി, ഉഴുന്നുവടിയും സമൂസയൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നേരെ ചായയും കടിയൊക്കെ എടുത്തിട്ട് കൊലായിലേക്ക് പോയി. കൊലായിലിരുന്നിട്ടാണ് കേട്ടോ നമ്മൾ വൈകുന്നേരത്തെ ചായ കുടിക്കാറ്. അങ്ങനെ ഞാൻ ഓരോന്നും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ കടിയൊക്കെ ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത് ഫുഡ് പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിലുള്ള ഷെഫാസ് എന്ന് പറയും, നിങ്ങൾക്ക് അറിയാൻ മതിയാവും. ഇതൊക്കെ അവൻ്റെ കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. പരിപ്പുവടയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൊറാട്ട റോളിൽ ഫില്ലിങ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഷവർമയുടെ അതേ ടേസ്റ്റുള്ള ഫില്ലിങ്സ് ആണ് കേട്ടോ. അപ്പോൾ ഞാനും ഇക്കയൊക്കെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചായ കുടിക്കുകയാണ്. മോനും ഉണ്ട് കേട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയാൽ പിന്നെ മക്കൾ രണ്ടാളും ഇവിടെ കാണാൻ കഴിയില്ല കേട്ടോ. അവർ കളിക്കാൻ പോവും. മൂത്ത മോനെ അതിനു മുന്നേ കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവന്റെ അടുത്തേക്ക് പോവുകയാണ് ഇവനും. നെക്സ്റ്റ് ആയിട്ടുള്ള പരിപാടി ചെടിയൊക്കെ നനക്കലാണ്. ചെടി നനച്ചു കൊടുത്താലും രാവിലെ നനച്ചു കൊടുത്താലും ഉച്ചക്കൊക്കെ ഉള്ള വെയിൽ കൊണ്ട് തന്നെ മണ്ണൊക്കെ ഡ്രൈ ആയിട്ടുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന പത്തണിമുല്ലൊക്കെ പോയിട്ട് ഇപ്പോൾ തന്നെ ഞാൻ വീണ്ടും പത്തണിമുല്ലൊക്കെ ഉണ്ടാക്കി എടുക്കുകയാണ്. പിന്നെ ഓരോ ചെടികൾ കിട്ടുന്നതിനനുസരിച്ച് ഇങ്ങനെ റെഡിയാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചെടി എന്ന് പറഞ്ഞാൽ നല്ല രസമാണല്ലോ. അപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ ചെയ്തെടുത്തിട്ട് ഇപ്പോൾ 1 ആഴ്ചയായി. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്.
പിന്നെ ഞാനിതാ ഒരു സൈഡിലായിട്ട് ഇതാ ഇതുപോലെ റംബൂട്ടാൻ്റെ തൈയും അതുപോലെ കുറച്ചപ്പുറത്തായിട്ട് മാവിൻ്റെ തൈയും നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും നനച്ചു കൊടുക്കും കേട്ടോ അത്, കാരണം അതിൽ കായുണ്ടായി കാണാൻ വേണ്ടിയിട്ടാണ്. ആർക്കാണല്ലേ ആഗ്രഹമില്ലാത്തത് നമ്മൾ തന്നെ നട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു തൈയിൽ എന്തെങ്കിലും കായ്, അതായത് നമ്മുടെ റംബൂട്ടാനാണെങ്കിൽ റംബൂട്ടാൻ, അതുപോലെ മാവാണെങ്കിൽ മാങ്ങ, അങ്ങനെയൊക്കെ ഉണ്ടായി കാണാൻ ആർക്കാണല്ലേ ആഗ്രഹമില്ലാത്തത്. അതുപോലെ തന്നെയാണ് കേട്ടോ എനിക്കും, ഞാനിങ്ങനെ അത് നോക്കി അതുപോലെ തന്നെ ഞാൻ കുറേ അറിയിച്ച് നട്ടിട്ടുള്ള കറിവേപ്പില ഏകദേശം ഒരു കൊല്ലാവാനായിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് വീട്ടിലൊരു കറിവേപ്പില തൈ. ഞാനിതിന് മുന്നേ പിന്നെ ഞാനിതാ ഒരു ഫാഷൻ ഫ്രൂട്ടിന്റെ തൈയിനെ നമ്മുടെ വീടിന്റെ പോർച്ചിലേക്ക് കയറ്റാൻ. ഞാൻ ചെടിത്തോട്ടം ഉണ്ടാക്കുമ്പോൾ പച്ചക്കറിത്തോട്ടാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം വഴുതന കുറെ കിട്ടിയിട്ടുണ്ട്, അതുപോലെ പച്ചമുളക്, പിന്നെ ഉമ്മ കുറെ വാഴക്കന്ന് വാങ്ങിയിട്ട് നട്ട് കൊലകൾ പഴുത്ത് നമ്മളൊക്കെ തിന്നിട്ടുണ്ട്. ഇനിയും കുറെ കൊലകൾ ഉണ്ട് കേട്ടോ. അങ്ങനെ ചെടി നനക്കലൊക്കെ ഇതാ ഏകദേശം കയ്യാനായിട്ടുണ്ട്. പിന്നെ അതാ നമ്മുടെ വീട്ടിലുള്ള ബീവി തെങ്ങാണ് കേട്ടോ. ഇത് കുള്ളന്തെങ്ങോ കുഞ്ഞിത്തെങ്ങോ എന്ത് വേണമെങ്കിലും പറയാം. നമ്മൾ കഴിഞ്ഞ വർഷം ഇതിൽ നിന്ന് രണ്ട് മൂന്ന് ഇളനീർ പറിച്ച് ജ്യൂസ് അടിച്ച് കുടിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം രണ്ട് മൂന്ന് കൊല ഇതായി ഇതുപോലെ കൊലച്ച് വന്നിട്ടുണ്ട്. മാഷാള്ള ഇത് മുഴുവനായിട്ട് ഇത് ഉണ്ടാവുമൊന്നുമില്ല കേട്ടോ, കുറേയൊക്കെ ഇതിൽ നിന്ന് തൊഴിഞ്ഞു പോകും, കുറച്ചൊക്കെ അതിൽ പിടിച്ചിട്ട് വലിയ ആയി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് തന്നെ ഇളന്നി കൈകൊണ്ട് പറിക്കുകയെന്ന് പറയുമ്പോൾ നല്ലൊരു രസമല്ലേ. പിന്നെ അതാ ചീരാമുളകിൻ്റെ തൈ കേട്ടോ. ഇതിൽ കുറച്ച് ചീരാമുളകേ ഉള്ളൂ, പക്ഷേ അപ്പുറമൊക്കെ ഉണ്ട് കിട്ടോ കുറേ ചീരാമുളകുള്ളത്. അങ്ങനെ ചെടി നനക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പാലും പാത്രം എടുത്തിട്ട് മക്കളടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ മോൻ ഇതാ അവിടുന്ന് കളിക്കുന്നുണ്ട്. ഇവിടുന്ന് കേട്ടോ കളിക്കാൻ കുറേ കുട്ടികളുണ്ടാവും കേട്ടോ, കളിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ പ്രായമുള്ള കുറേ കുട്ടികൾ. അങ്ങനെ അതാ അവന് പാല് വാങ്ങാൻ പോയിട്ടുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഹെവൻസ് ഇസ്ലാമിക് പ്രീ സ്കൂള്, അതിൻ്റെ ബാക്കിലേക്കായിട്ടാണ് നമ്മുടെ വീട് വരിക. അങ്ങനെ ഞാൻ പാലും പാത്രമൊക്കെ അവൻ്റെ കൊടുത്തിട്ട് വീട്ടിലേക്ക് വന്നു. പിന്നെ അതാ മോൻ ഒറ്റക്ക് പാലും കൊണ്ട് വരികയാണ് കേട്ടോ. കുടിച്ചോ പാല്? അങ്ങനെ പാലൊക്കെ ആയിട്ട് മോന് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ വ്ലോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക്.